Hi friends, welcome back to my YouTube channel, Win Your PSC. In this video, we will talk about the prakshobhangalum samarangalum topic in the continuation video. So, this topic is starting in the quiz in the previous video. So, if you prepared anengil, attempt to cheya, prepared allan anengil, thottu munnathe previous video kandu prepared aayina shesham. Adhaayathu onnu padichu, oru thavana revision kooda cheythathine shesham. നിങ്ങള് ക്വിസ് അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂഷൻ വീഡിയോയിലോട്ട് പോകുക. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ദിവാൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ദിവാൻ. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം. മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആര്? മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആര്? അടുത്തത്, വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹളയെ ആസ്പദമാക്കി ഉറൂബ് രചിച്ച കൃതി ഏത്? മലബാർ ലഹളയെ ആസ്പദമാക്കി ഉറൂബ് രചിച്ച കൃതി ഏത്? ഇനി ആൻസേഴ്സ് പറയാം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ടി രാമറാവു. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 13176 പേർ. മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആര്? കെനോലി പ്രഭു. വാഗൺ ട്രാജഡി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹളയെ ആസ്പദമാക്കി ഉറൂബ് രചിച്ച കൃതി സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, ഇനി നമ്മൾ ബാക്കി നമുക്ക് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കണം. അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ടാണ്. ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഐത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഐത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് സത്യാഗ്രഹം നടക്കുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടാവും. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മഹാൻ ടി കെ മാധവൻ. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം 603 നീണ്ടു നിന്നു. അപ്പം ഒരു വർഷത്തിന് മുകളിൽ നീണ്ടു നിന്നിരുന്നു. വൈക്കം സത്യാഗ്രഹം 603 നീണ്ടു നിന്നിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. കോട്ടയത്തെ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ് ടി കെ മാധവന് വൈക്കം സത്യാഗ്രഹം നടത്തുന്നതിനുള്ള അംഗീകാരം ലഭിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനടയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിലാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം നടത്തുന്നതിനുള്ള അംഗീകാരം ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകനായി ഗാന്ധിജി കേരളത്തിലേക്ക് അയച്ച വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് വൈക്കം
സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് രണ്ടാമത്തെ തവണ കേരളം ഗാന്ധിജി സന്ദർശിച്ചത്. ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. ഇപ്പം 603 ദിവസം നീണ്ടു നിന്നത്, അതായത് ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ നീണ്ടു നിന്നിരുന്നു. ആരംഭിച്ചത് 1924, അതിനുവേണ്ടിയുള്ള തീരുമാനം നടന്നത്, അംഗീകാരം ലഭിച്ചത് 1923 കാക്കിനടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ. പിന്നെ ഇത് അവസാനിച്ചത് 1925 നവംബർ 23. ഓക്കെ, ഷോർട്ടാക്കി അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാണ്, ഈ പോയിൻറ്റിനോട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ. വൈക്കം സത്യാഗ്രഹവും അനുബന്ധ വസ്തുതകളും. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി പങ്കെടുത്ത തമിഴ് നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ പെരിയോർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാമസ്വാമി നായ്ക്കറാണ്. അപ്പം വൈക്കം ഹീറോ പെരിയോർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ, രണ്ടിലൊരു തിരുവുണ്ട്, തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. ഒരു തമിഴ് നേതാവാണ് വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും അറിയപ്പെട്ടിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും വന്നവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും വന്നവരാണ് അകാലികൾ. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ MME നായിഡു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ MME നായിഡു. സരോജിനി നായിഡുവിൻ്റെ അത് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം, കണക്ട് ചെയ്ത് പഠിക്കാം. ഇപ്പം നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ MME നായിഡു. ഓക്കെ, അടുത്തത്, സവർണജാഥ നയിച്ചതാര്? സവർണജാഥ നയിച്ചതാര് മന്നത്ത് പത്മനാഭൻ. സവർണജാഥ നയിച്ചതാര് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ നടന്നത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ നടന്നത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ നടന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത്. അപ്പം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത്. നമുക്ക് ഇത്രയും ഒന്നുകൂടെ ഒന്ന് നോക്കാം. ജാതി വ്യവസ്ഥയ്ക്കെതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംഘടിപ്പിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആരംഭിച്ചത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. കോട്ടയത്തെ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 1923 കാക്കിനടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ് TK മാധവന് വൈക്കം സത്യാഗ്രഹം നടത്തുന്നതിനുള്ള അംഗീകാരം ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകനായി ഗാന്ധിജി കേരളത്തിലേക്ക് അയച്ച വ്യക്തിയാണ് ആചാര്യ വിനോബാ ഭാവെ. ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ പെരിയാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും വന്നത് അകാലികൾ.
വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ എംഇ നായിഡു. സവർണജാഥ നയിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ നടന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത്. അടുത്തത്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമേത്? അപ്പം ദണ്ഡി മാർച്ചിനെ കുറിച്ച് നമുക്കറിയാം. അപ്പം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമേത്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ 13 കേളപ്പൻ നേതൃത്വത്തിലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ 13 കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. ഉളിയത്ത് കടവാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരിനെയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അപ്പം കേരള ഗാന്ധി കെ കേളപ്പൻ എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് വരിക വരിക സഹചരി സഹന സമര സമയമായി. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് വരിക വരിക സഹചരി സഹന സമര സമയമായി. വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അടുത്തത്, 1931 1932 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാര്? 1931-32 കാലയളവിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാര്? അതും കെ കേളപ്പനാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്, അതായത് കേരളപ്പിറവിയുടെ അന്ന്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്താൻ കാരണം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്താൻ കാരണം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണ പിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണ പിള്ള. ഇപ്പം ഗുരുവായൂർ കൃഷ്ണൻ, അപ്പം അങ്ങനെ ഓർത്താൽ മതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണ പിള്ള. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. നമ്മൾ നേരത്തെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹമായിരുന്നു പറഞ്ഞത്. ഇപ്പം പയ്യന്നൂരിൽ കേരളത്തിലെ തന്നെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 സമരം അവസാനിപ്പിച്ചു.
ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 സമരം അവസാനിപ്പിച്ചു. ഇത്ര നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരിനെയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് വരിക വരിക സഹചരേ സഹന സമര സമയമായി. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. 1931-32 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാര്? കെ കേളപ്പൻ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്താൻ കാരണം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ദുൾ റഹ്മാൻ സാഹിബ്, അതായത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 സമരം അവസാനിപ്പിച്ചു. അടുത്തത് യാചനയാത്ര നടത്തിയത് ആര്? യാചനയാത്രയെക്കുറിച്ചിട്ടാണ്. യാചനയാത്ര നടത്തിയത് ആര്? വി ടി ഭട്ടതിരിപ്പാട്. 1931 ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനു വേണ്ടിയുള്ള ധനസമാഹരണത്തിനാണ് യാചനയാത്ര സംഘടിപ്പിച്ചത്. 1931 ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനു വേണ്ടിയുള്ള ധനസമാഹരണത്തിനാണ് യാചനയാത്ര സംഘടിപ്പിച്ചത്. തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് വരെയാണ് യാചനയാത്ര നടത്തിയത്. ഏഴ് ദിവസം കൊണ്ടാണ് യാചനയാത്ര പൂർത്തിയാക്കിയത്. അടുത്തത് 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം ഏത്? നിവർത്തന പ്രക്ഷോഭം. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം നിവർത്തന പ്രക്ഷോഭം. 1932 തിരുവിതാംകൂറിലെ സാമുദായിക സംവരണം നടപ്പിലാക്കാൻ നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 തിരുവിതാംകൂറിലെ സാമുദായിക സംവരണം നടപ്പിലാക്കാൻ നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവാണ് സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതും സി കേശവനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായാണ് 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോൾ 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. 35 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ നടത്തി, നേതൃത്വം നൽകിയ സി കേശവൻ നടത്തി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത്. നിവർത്തന എന്ന വാക്കു നിർദ്ദേശിച്ചത് ഐ സി ചാക്കോയാണ് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത്. അതൊന്നുകൂടെ നോക്കാം. യാചനയാത്ര നടത്തിയത് ആര്? വി ടി ഭട്ടതിരിപ്പാടാണ്. 1931 ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനു വേണ്ടിയുള്ള ധനസമാഹാരത്തിനാണ് യാചനയാത്ര സംഘടിപ്പിച്ചത്.
തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് വരെയാണ് യാചനയാത്ര നടത്തിയത്. 7 ദിവസം കൊണ്ടാണ് യാചനയാത്ര പൂർത്തിയാക്കിയത്. ഇനി 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം നിവർത്തന പ്രക്ഷോഭം. 1932 തിരുവിതാംകൂറിലെ സാമുദായിക സംവരണം നടപ്പിലാക്കാൻ നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവാണ് സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായാണ് 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത്. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ ആണ്.